സ്കൂളിൽ എന്തൊക്കെയാണ് ഒരുക്കങ്ങൾ എന്നുള്ളത് നോക്കാം കടവന്ത്ര കേന്ദ്രീയ വിദ്യാലയത്തിൽ നിന്ന് അഖില നന്ദകുമാർ ചേരുന്നുണ്ട് അഖില അവസാനവട്ട ഒരുക്കങ്ങളും പൂർത്തിയാക്കി എല്ലാം വൃത്തിയാക്കി വെടിപ്പാക്കി സ്കൂളുകളിലേക്ക് വരുന്ന കുട്ടികൾക്ക് ആദ്യത്തെ ദിവസം നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല എന്താണ് അവിടെ ഒരുക്കങ്ങൾ കുരുത്തോലെയൊക്കെ തയ്യാറായിട്ടുണ്ട് കുട്ടികൾ എത്തിയാൽ മതി ഒറിജിനൽ പ്രവേശനോത്സവത്തിന് തുടക്കമാകും എന്തായാലും അധ്യാപകരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് പത്തൊൻപത് മാസങ്ങൾക്ക് ശേഷമാണ് കുട്ടികളൊന്ന് നേരിൽ കണ്ട് ക്ലാസ് മുറികളിലേക്ക് എത്താൻ കഴിയുന്നത് ഇവിടെ ഞാൻ നിൽക്കുന്ന കേന്ദ്ര വിദ്യാലയത്തിൽ ആദ്യം തന്നെ ഡിജിറ്റൽ ക്ലാസ് മുറികളെല്ലാം തന്നെ ഒരുങ്ങിയിരുന്നു വളരെ നല്ല രീതിയിൽ തന്നെ ഡിജിറ്റൽ പഠനം തുടങ്ങിയിരുന്നു ഇന്ന് ഒറിജിനൽ ക്ലാസ്സിലേക്ക് കടക്കുമ്പോൾ കുട്ടികൾ പൂർണ്ണമായും എത്തുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മൂന്ന് ബാച്ചായി തിരിച്ചിട്ടുണ്ട് നാല്പത്തിയഞ്ച് വീതം കുട്ടികളുള്ള ക്ലാസ്സുകളെ മൂന്ന് ബാച്ചിനെ പല ദിവസങ്ങളാക്കി രണ്ട് ദിവസങ്ങളാക്കി തിരിച്ചുകൊണ്ട് ഷിഫ്റ്റ് രീതിയിൽ തന്നെയാണ് ക്ലാസ്സുകൾ നടക്കുക മാതാപിതാക്കൾ നേരിടുന്ന പ്രധാന പ്രശ്നം ഈ പതിനഞ്ച് വീതം കുട്ടികളെ ഓരോ ബസ്സിലേക്ക് എടുക്കുന്ന സാഹചര്യമില്ല അതുകൊണ്ട് ബസ് ഉടമകൾ പറയുന്നത് അവർക്ക് ഈ രീതിയിൽ ബസ് ഓടിക്കാൻ കഴിയില്ല അതുകൊണ്ട് ട്രിപ്പ് ഉണ്ടാകില്ലെന്ന് തന്നെയാണ് അതുകൊണ്ട് നേരിട്ട് ഇവിടെ സ്കൂളിലൊക്കെ കൊണ്ടുവരാൻ പറ്റാത്ത മാതാപിതാക്കൾ കുട്ടികളെ ഇങ്ങോട്ട് അയക്കുന്നില്ല പക്ഷേ മറ്റുള്ളവരുടെക്ക് എന്തായാലും എത്തും വളരെ മൂന്നിലൊന്ന് കുട്ടികൾ മാത്രമാണ് സ്കൂളിലേക്ക് ഇന്ന് എത്താൻ കഴിയൂ എന്തായാലും കുരുത്തോലകളും തോരലുകളും എല്ലാം തയ്യാറായി കഴിഞ്ഞു അധ്യാപകർ വലിയ സന്തോഷത്തിൽ തന്നെയാണ് സെക്യൂരിറ്റി എല്ലാം അവിടെ സാനിറ്റൈസറും തേർമൽ സ്കാനിങ് എല്ലാം ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങളുമായി കുട്ടികളെ സ്വീകരിക്കാൻ എത്തിയിട്ടുണ്ട് ടീച്ചർ എന്താണ് കൊറേ ആൾക്കേഷാണ് കുട്ടികളെ നേരിട്ട് കാണുന്നത് അതിൻ്റെ ഒരു സന്തോഷം ഉണ്ട് അല്ലേ അതിന്റെ സന്തോഷം എന്തായാലും ഉണ്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയാണല്ലോ അധ്യാപകർ കുട്ടികളില്ലാതെ സ്കൂള് നിലനിൽപ്പില്ല അപ്പൊ അധ്യാപകർ വരുന്നത് കുട്ടികളെ പഠിപ്പിക്കാനാണ് ഓൺലൈൻ ക്ലാസ് ബോറിംഗ് ആയാലും കുട്ടികൾക്കും അതുപോലെ നിങ്ങൾക്കും വലിയൊരു പണിയായിരുന്നു കുട്ടികൾക്ക് പഠിപ്പിക്കാൻ തന്നെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ നോളേജ് അവർക്ക് കൊടുക്കുക എന്നല്ല വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ലല്ലോ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ മാത്രമല്ല ജീവിതത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അവർക്ക് എന്തായാലും അവർ ജീവിതത്തിന് വേണ്ടി എന്താ കുട്ടികളായിട്ട് മിങ്കിൾ ചെയ്യണം അധ്യാപകരെ കാണണം സംസാരിക്കണം അവരുടെ എല്ലാ ലൈഫ് സ്കിൽസും ഡെവലപ്പ് ചെയ്യണം അതിനുള്ള സാഹചര്യം ഇല്ല ഓൺലൈൻ ക്ലാസ് നമ്മളിപ്പോൾ എങ്ങനെയാണ് അതിന്റെ സജ്ജങ്ങൾ ഒരുക്കിയിരിക്കുന്നത് നേരിട്ട് കുട്ടികൾ എത്തുമ്പോൾ എങ്ങനെയാണ് അവർ ഹൈബ്രിഡ് രീതിയിൽ ക്ലാസ് മുറികളിലേക്ക് എത്താവുമ്പോൾ ഒരേ സമയം തന്നെ ഓൺലൈനും ഓഫ്ലൈനും ക്ലാസ് നടക്കുന്നുണ്ട് ക്ലാസ്സിലുള്ള കുട്ടികൾ ക്ലാസ്സിലിരുന്ന് ശ്രദ്ധിക്കും അതുപോലെ തന്നെ വീട്ടിലിരുന്ന കുട്ടികൾ അതേ സമയത്ത് തന്നെ സെയിം ടൈമിൽ തന്നെ അവർക്കും പഠിക്കാനുള്ള അവസരമുണ്ട് പി ജി അത് തന്നെയാണ് എട്ടരയ്ക്കാണ് ക്ലാസ് തുടങ്ങുക എട്ട് മണിയോടെ കുട്ടികളോട് ഇവിടേക്ക് എത്തിയാൽ മതി എന്നാണ് പറയുന്നത് എട്ടര മുതൽ പതിനൊന്നര വരെയാണ് ക്ലാസ് ഇതിനിടയിൽ മാതാപിതാക്കൾക്ക് എല്ലാവിധ നിർദ്ദേശങ്ങളും സ്കൂൾ അധികൃതർ നൽകിയിട്ടുണ്ട് നിർബന്ധമായും വെള്ളം ഈ അധ്യാപകരെ കുട്ടികൾ ടീച്ചറെ എന്നുള്ളൊരു വിളി കേൾക്കാൻ തന്നെ കൊതിച്ചിരുന്നവരാണ് ഈ ഒന്നര വർഷം എന്നുള്ളതറിയാം ഓൺ ഓൺലൈൻ ക്ലാസുകൾ അവരെയും വല്ലാതെ മടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെ